Hello. Yeah. ആ മക്കളെ ഇരി ഇരി. അതെ, സയൻസ് എക്സിബിഷൻ വരുന്നുണ്ട്. ആരൊക്കെയാ പങ്കെടുക്കുന്നത്? ഇവൻ ഇനി തെറ്റിക്കേട്ടതല്ലോ ആണോ? ഞാൻ അളിയ അമ്പലത്തിൽ സപ്താഹത്തിന് പോകുന്ന കാര്യമല്ല പറയാ, സയൻസ് എക്സിബിഷൻ എന്നാ പറഞ്ഞേ. ഓ അണിയ അക്കു, നീ എന്തോ ചെയ്യാൻ പോന്നേ സാറേ? അത് പിന്നെ ഐ സി കിടക്കുന്ന ഒരാക്കെ ഓക്സിജൻ സിലിണ്ടറും അതിന്റെ മാസ്കും ഇല്ലാതെ എങ്ങനെ ശ്വസിക്കാം? അതാണ് എന്റെ പ്രോജക്ട്. വാ, അത് കൊള്ളാം. മോൻ, ഇത് എങ്ങനെ ഇൻസ്പയർ ആയതാ? എന്റെ അപ്പൂപ്പനിൽ നിന്ന് ഇൻസ്പയർ ആയതാ. അതെങ്ങനെ? സാറേ, ചെടികളാണല്ലോ ഈ ഓക്സിജൻ ഒക്കെ തരുന്നേ. അപ്പൊ ഈ ചെടികളെല്ലാം കുത്തി ഓടിച്ചിട്ടേ മൂക്കിലടിച്ചാൽ കയറ്റിയാ മതി, അപ്പൊ ഓക്സിജൻ കിട്ടിക്കോളു. അതാണ് സാറേ എന്റെ എക്സ്പെരിമെന്റ്. എങ്ങനെ ഉണ്ട്? അതിന് നല്ല നല്ല പാടത്തോ വരമ്പത്തോ കൊണ്ടിരിക്കും, അവിടെ ആകുമ്പോ നല്ല കാറ്റി. അത് നല്ലൊരു ഐഡിയ കേട്ടോ സാറേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അവിടെ മോനെന്തോ ചെയ്യുന്നേ? അത് പിന്നെ സാറേ. എടാ, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിന്റെ അച്ഛനെ കെട്ടിത്തൂക്കി കറക്കും. കോഴിയെ കെട്ടിത്തൂക്കി കറക്കുന്ന കാണാനെ നല്ല രസാ. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ തന്നെ കെട്ടിത്തൂക്കി. സാറേ, ഈ വട്ടം നമ്മളൊരു വെറൈറ്റി ചെയ്യുന്നേ. അതായത് സാറേ, ഒരു മുട്ടയെടുത്ത് നമ്മള് സാധാ വെള്ളത്തിനകത്തും, ഒരു മുട്ടയെടുത്ത് നമ്മൾ ഉപ്പ് വെള്ളത്തിനകത്തും ഇടും. അപ്പൊ ഈ ഉപ്പ് വെള്ളത്തിനകത്ത് മുട്ട പൊങ്ങി കിടക്കും, മറ്റേ സാധാ വെള്ളത്തിനകത്ത് കിടക്കുന്ന മുട്ട താന്നുവും. വെറൈറ്റി അല്ലേ സാറേ? ഒരു മുട്ട എടുത്ത് ആ കുഞ്ഞാരെ മുട വായിക്കകത്ത് കുത്തിക്കിടാൻ വല്ല വഴിയുണ്ടോ? അവന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ഐഡിയ കൊണ്ട് വന്നേക്കുന്നു. അരെ വാ, നൈസ് ഐഡിയ. ക്ലാസ്, ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. ഇനി ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ സാറേ? ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. എനിക്ക് എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യണം, കാരണം ക്ലാസ്സിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്ന ന്യൂസ് കിട്ടി. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും ബാഗ് എടുത്ത് ഡെസ്കിന് മണ്ടൊക്കെ വെച്ചാട്ടെ. മക്കളെ, എല്ലാരും ബാഗ് എടുത്ത് നോക്കണം. ആ ബാഗ് എടുത്ത്, നിന്റെ ബാഗ് കൊടുക്ക്. നിന്റെ ബാഗ് എടുത്തു വെക്കും. എന്റെ ബാഗിൽ ഒന്നുമില്ല സാറേ. എടുത്തു വെക്കണം. ഇങ്ങോട്ട് ഒന്നുമില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട്. സാറേ കണ്ടോ, പൊതി കണ്ടോ? ഇപ്പൊ പൊതിയായിട്ടാ കൊടുക്കുന്നത് പിള്ളേർക്ക്. കണ്ടാ, എന്തുവാടാ ഇത്? സാറേ, നമ്മുടെ പിള്ളേർ അങ്ങനൊന്നും ചെയ്യത്തില്ല, അവർക്കൊരു അബദ്ധം. മിണ്ടരുത്, നീ എണ്ണിക്കും. എണ്ണിക്കണം. മണ്ണ് സാറേ, ഫ്രണ്ട് ഇരിക്കുന്ന ചിഞ്ചുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ. ഇത് മഞ്ജുവിന്റെ. അവിടെ കാൽപാദത്തിന് നല്ല മണവാ. മണപ്പിച്ചോക്ക്. എന്തുവാടാ മുടി? ഇത് രേഷ്മയുടെ മുടിയാ. എന്റെ ആത്മാർത്ഥ പ്രണയതാ സാറേ, അനുഗ്രഹിക്കണം. സാറേ, ഇത് മാത്രമേ ഇനിയുണ്ട്. നോക്ക്, ഇതെനിക്ക് ഖദീജ ആദ്യമായിട്ട് മേടിച്ചെന്ന മഞ്ജിന്റെ കവറ്. ചൂഷിച്ചേക്കാണേ. ഇത് ശരണ്യയുടെ ക്ലിപ്പ്. ഇത് ലക്ഷ്മിയുടെ ഷാളിന്റെ നൂലുണ്ടല്ലോ. ഇത് മറ്റേ മഞ്ജുവിന്റെ മുത്ത്. ഇത് അവൾ നിന്റെ ബാഗ് എടുത്തോണ്ട് പോണം. സാറേ, എനിക്ക് ബാഗ് ഒന്നും ഇല്ല. അല്ല, അപ്പൊ നീ നോട്ട് എങ്ങനെ എഴുതുന്നേ? അതിന് പേപ്പറും പേനും ഉണ്ട് സാറേ. അതേണ്ട എടാ, റീഫില് തെളിയുന്നില്ലല്ലോ. അഭിനയിക്കാനെ തെളിയണോന്നില്ലല്ലോ സാറേ. എന്നാ അഭിനയിച്ചു സാറേ. ആ പേപ്പർ ഇങ്ങനെ ഒന്ന് അച്ഛന് പറ്റെഴുതാനുള്ള. അച്ഛനുണ്ട്. ആ, നിന്റെ ബാഗ് എടു. അത് വേണോ സാറേ? അത് വേണം. എടുത്തു. മടക്ക് 2 രൂപ, മിച്ചർ 1 പിടി 5 രൂപ, ദാണ്ട ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് മിഠായിയാണ് 5 രൂപ, ദാണ്ട ഇത് കണ്ടോ നട്ട് നട്ട് അത് ഒരെണ്ണം 2 രൂപ, ദാണ്ട ബിസ്ക്കറ്റ് ഉണ്ടോ ഒരെണ്ണം 3 രൂപ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. അല്ല, ബുക്ക് ഒക്കെ എന്തേ സാറേ? ഇതൊക്കെ കൊണ്ടുവരുന്നോണ്ടേ ബുക്കും ഒക്കെ സ്ഥലമില്ല, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. ആ, അത് കൊള്ളാം കേട്ടോ. 5 രൂപ തന്നിട്ട് പോ സാറേ. 1 പിടി ആയില്ലേ സാറേ? 1 പിടി എനിക്ക്. ഒടാറങ്ങി. ലാസ്റ്റ് വൺ. ബാഗ് എടു. ഒന്നുമില്ല സാറേ. ഇങ്ങ എടു. പൂർണ, ലേബർ ഇന്ത്യ, IAS കോച്ചിങ്ങിന്റെ പുസ്തകം. ഇതെന്തുവാടത്? ഓക്സ്ഫോർഡോ? വിദ്യ, PSC റാങ്ക് ഫയല്, SSCയുടെ പുസ്തകം. മുത്തുച്ചിപ്പിയോ? ഇതെവിടുന്നു സാറേ? അതെന്റെ പുസ്തകം. ഇങ്ങനെ
കുട്ടികളെ എനിക്കൊരു അബദ്ധം പറ്റിയാണ് സാറേ, നിങ്ങളുടെ കുട്ടികളൊക്കെ അടിപൊളി പിള്ളേരാട്ടോ. അപ്പൊ മക്കളെ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് സാറേ. അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓ ശരി സാർ. ഓ സോറി സാറേ, സാറിന്റെ ബുക്ക് താഴെ പോയി എടുത്തുതരാം കേട്ടോ. സോറി സാർ. കൊള്ളേ. കൊച്ചിന് കളിക്കാൻ കല്യാണം വേണമെന്ന് പറഞ്ഞപ്പോ മേടിച്ചു വെച്ചേ. ചുണ്ടിന്റെ മൂട്ടിലായിരിക്കും തലാണ് എടുത്ത് വെക്കുന്നില്ലയോ.